ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അരക്കെട്ടിൻ്റെ വണ്ണം കുറയ്ക്കാനും കിടിലൻ ലൈംഗിക ശേഷിക്കും ചെറിയ രണ്ട് വ്യായാമ രീതികൾ നമുക്ക് നോക്കാം. ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. അരക്കെട്ടിൻ്റെ വണ്ണം കൂടുതൽ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ലൈംഗിക ശേഷിയിൽ വരുന്ന കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അരക്കെട്ടിൻ്റെ വണ്ണം ക്രമമായി നിലനിർത്തുക എന്നുള്ളതാണ്. വളരെ ചെറിയ രണ്ട് വ്യായാമ രീതിയിലൂടെ ഇത് നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഒപ്പം ശീലമാക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. ആദ്യത്തേത്, ഒരു മൂന്നല്ലി പച്ച വെളുത്തുള്ളി ചതച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ ചവയ്ക്കേണ്ട, വിഴുങ്ങുക എന്നുള്ളതാണ്. വെറും വീട്ടിലാണ് ഇത് ചെയ്യേണ്ടത്. അത് പിന്നെ ചെയ്യേണ്ടത് പഞ്ചസാര, കൊഴുപ്പ് തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കുറയ്ക്കുക എന്നതാണ്. അതുപോലെ തന്നെ തൈര്, പനീർ, പാല്, ഓറഞ്ച് ജ്യൂസ്, പച്ചക്കറികൾ ഇവ ധാരാളം കഴിക്കുക. നല്ല രീതിയിൽ അരക്കെട്ടിൻ്റെ വണ്ണക്കൂടുതൽ ഒഴിവാക്കാനായിട്ട് വേഗത്തിലുള്ള നടത്തം, നൃത്തം, നീന്തൽ ഇവയൊക്കെ അരക്കെട്ടിൻ്റെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന വ്യായാമ രീതികളാണ്. അരക്കെട്ടിൻ്റെ വണ്ണം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അനിതര സാധാരണമായ ലൈംഗിക ശേഷിക്കും ഒപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കുന്ന വ്യായാമ രീതിയാണ് ഈ പറഞ്ഞത്. ഒപ്പം ഈ വെളുത്തുള്ളി കഴിക്കുക എന്നുള്ള ശീലം ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാകും എന്ന് മാത്രമല്ല, ശരിയായ ലൈംഗിക ശേഷിയും താല്പര്യവും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. നിവർന്നു നിന്നതിന് ശേഷം രണ്ട് കാലുകളും ഒരു 1.5 അടി അകലത്തിൽ അകലമിട്ട് നിവർന്നു നിൽക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കുനിഞ്ഞ് രണ്ട് കൈയും വലതുകാലിൻ്റെ മുട്ടിൻ്റെ പുറകിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നെറ്റി മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ആദ്യ ആഴ്ചയിൽ ഇത് സാധിക്കണമെന്നില്ല. കാലുകൾ നിവർന്നിരിക്കണം. വളയാത്ത രീതിയിൽ ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നെറ്റി നിങ്ങൾക്ക് മുട്ടിക്കാവുന്നതാണ്. നെറ്റി മുട്ടിച്ചതിന് ശേഷം 1-2 സെക്കൻഡുകൾ അതേ അവസ്ഥയിൽ തുടർന്നതിന് ശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. ഇതേ രീതിയിൽ ശ്വാസം എടുത്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കുനിഞ്ഞ് ഇരു കൈകളും ഇടത്തെ കാൽമുട്ടിൻ്റെ പിറകുവശത്ത് പിടിച്ചുകൊണ്ട് നെറ്റി മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ 2 സെക്കൻഡുകൾ നിന്നതിന് ശേഷം പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. ഇങ്ങനെ മാറി മാറി 10 തവണ ചെയ്യുക. രാവിലെയോ വൈകിട്ടോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ചെയ്യേണ്ട രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യോഗ മാറ്റിലോ അല്ലെങ്കിൽ ഒരു പായയിലോ കാലുകൾ നീട്ടി നിവർന്നിരിക്കുക. അതിനുശേഷം രണ്ട് കാലിൻ്റെയും പാദങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് കൈകളും കോർത്ത് കള്ളവിരൽ ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് രണ്ട് ഉപ്പൂറ്റിയും നാഭി ഭാഗത്ത് പരമാവധി മുട്ടുന്ന രീതിയിൽ നാഭി ഭാഗത്തേക്ക് ചേർത്ത് കൊണ്ടുവരിക. അതിനുശേഷം അതേ രീതിയിൽ കൈകൾ പിണച്ച് തള്ളവിരലിൻ്റെ ഭാഗത്ത് കോർത്ത് പിണച്ചുകൊണ്ട് ശ്വാസം പൂർണ്ണമായി എടുത്തുകൊണ്ട് ആ ശ്വാസം പതുക്കെ പൂർണ്ണമായി വിട്ടുകൊണ്ട് നിങ്ങളുടെ നെറ്റി തള്ളവിരലിൻ്റെ അഗ്രത്തിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ആദ്യം ഇത് സാധിക്കുകയില്ല. ഒരാഴ്ചക്കുള്ളിൽ ഇത് പതുക്കെ സാധ്യമാകുന്നതാണ്. നെറ്റി മുട്ടിച്ചതിന് ശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. ഇങ്ങനെ തുടക്കത്തിൽ 20 തവണയാണ് ചെയ്യേണ്ടത്. ഒരു മാസത്തിന് ശേഷം ദിവസം ഇത് 100 എന്ന രീതിയിൽ ഒരു ശീലമാക്കിയെടുക്കുക. 100 പ്രാവശ്യം ചെയ്തതിന് ശേഷം രണ്ട് കൈകളും കൂട്ടി ചേർത്തുകൊണ്ട് ഉപ്പൂറ്റി ഭാഗം നാഭി ഭാഗത്തേക്ക്, പെരിനിയം ഭാഗത്തേക്ക് പരമാവധി മുട്ടിക്കാൻ ശ്രമിക്കുക. ആ അവസ്ഥയിൽ 30 സെക്കൻഡ് നിൽക്കാൻ ശ്രമിക്കുക. ഈ മേൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ കേവലം ഒരു മാസം ഒന്ന് കറക്റ്റായിട്ട് ചെയ്തു നോക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തും. അതായത്, ലൈംഗികതയിൽ അസാമാന്യമായ നിയന്ത്രണത്തിന് സഹായിക്കുന്ന രണ്ട് വ്യായാമ രീതിയാണിത്. സ്ഖലനം സ്വയം നിയന്ത്രിക്കാൻ ശീഘ്രസ്ഖലനം എന്ന പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അകന്നു പോകും. ലൈംഗികതയിലെ അസാമാന്യമായ നിയന്ത്രണവും താല്പര്യവും ഉണ്ടാക്കുന്ന ഒന്നാണിത്. അതായത്, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള ശരിയായ രക്തചംക്രമണത്തിനും ലൈംഗിക അവയവങ്ങളുടെ ശരിയായ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്പെടുന്ന വ്യായാമ രീതിയാണ്. ഒപ്പം നിങ്ങളുടെ അരക്കെട്ടും അമിതവണ്ണവും പുടവേറും മറ്റും താനേ പോകുന്നതായും കാണാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വരുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.